ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗ് ചെയ്താലോ അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ട് ഞാനൊരു തീർത്ഥാടന കേന്ദ്രം ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കണത് അപ്പോൾ അത് എവിടെയാണെന്ന് നമുക്ക് പോണ വഴി ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ എന്താ ഫ്രണ്ടിലെ സീറ്റൊക്കെ പിടിച്ച് ഭയങ്കര ആക്റ്റീവ് അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ റോട്ടിക്കൂടെ പോകുന്ന എല്ലാ വണ്ടികൾക്കും ആളുകൾക്കൊക്കെ ടാറ്റ നിർത്താതെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സാരഥി ഇതെൻ്റെ ബ്രദറാണ് ചേട്ടായി ആണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് വല്ലാർപാടം പള്ളിയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എന്ന് പറഞ്ഞ ടൗൺ എത്താറായ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇപ്പം നോക്കി എന്ത് രസം ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഒരു മഴക്കാറുമില്ല ഒരു കുഴപ്പമില്ല നല്ലൊരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷത്തിലായിട്ട് പോകണത് അങ്ങനെ പോയി ഞങ്ങൾ നെല്ലിക്കുഴി ആട്ടോ ഈ കാണുന്നത് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് പകുതി ഷോപ്പുകളും തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ നെല്ലിക്കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർണിച്ചറുകളുടെ പർദീസ് അറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ നെല്ലിക്കുഴി അതായത് പല വെറൈറ്റി ഫർണിച്ചേഴ്സുകൾ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ നെല്ലിക്കുഴി വന്നാൽ മതി കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് പല ഷോപ്പുകളും തുറക്കാത്തത് അപ്പോൾ നമ്മൾ പോയിന്നാ നമ്മുടെ അമ്പരച്ചുംബികളുടെ അതായത് നമ്മൾ പച്ചപ്പും ഹരിതാപൊക്കെ മാറി ഇട്ടിട്ട് നമ്മളിതാ അമ്പരച്ചുംബികളുടെ നാട്ടിലേക്ക് പ്രവേശിച്ചു കെട്ടോ അപ്പോൾ റോഡുകളിലാണെങ്കിലും സൺഡേ ആയതുകൊണ്ട് ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ വല്ലാർപ്പാടാണ് പ്ലാൻ ചെയ്തതെങ്കിലും നമ്മൾ നമ്മുടെ ഇടപ്പള്ളി കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തി പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടു കേട്ടോ അപ്പം അപ്പോൾ ഒന്നാമത്തെ നമ്മളിവിടെ പ്രവേശിക്കാൻ മെയിൻ കാരണം ഇവിടെ കുഞ്ഞാവ ഈ പള്ളിയിൽ വന്നിട്ടില്ല ഈ പള്ളിയിൽ നിന്ന് എല്ലാവരും ഒരു പള്ളിയിലും പോയിട്ടില്ല കേട്ടോ കാരണം ഇവനുണ്ടായി ഒരുവിധമായി പള്ളിയിലൊക്കെ പോകാൻ ഓറായി കഴിഞ്ഞപ്പള്ളേക്ക് ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അവന് പുറത്തേക്കൊന്നും ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പോൾ അവന് ഫസ്റ്റ് പോകുന്ന ചർച്ച ആണ് കേട്ടോ നമ്മുടെ ഈ ഇടപ്പള്ളി പള്ളിയിൽ അപ്പോൾ അവനെ ഉദ്ദേശിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തെട്ടോ അപ്പോൾ ഈ ഇടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏ ഏറ്റവും വലിയ ഗീവറീസ് സഹതയുടെ നാമത്തിലുള്ള പള്ളിയാണ് കേട്ടോ അപ്പോൾ ഇത് കാണാൻ തന്നെയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഭംഗിയാണ് ഇത് ഇതിൻ്റെ ഓരോ പണികളാണേലായിക്കോട്ടെ എല്ലായിക്കോട്ടെ ഇപ്പോൾ ഈ നമ്മൾ നടന്ന് പോകുന്ന വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്ലിപ്പറി സ്ലിപ്പറി ആയിട്ടുള്ളൊരു വഴിയാണെട്ടോ എൻ്റെ ചെരുപ്പൊക്കെ തെന്നുന്നുണ്ടായിരുന്നു നടന്നിട്ട് അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വീട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പള്ളിയിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു കല്യാണം എന്തോ നടക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടിയില്ല കേട്ടോ കാരണം അവരെന്തോ ബുക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കല്യാണത്തിനുള്ള അതായത് കല്യാണം അവരുടെ റിലേറ്റീവ്സിന് മാത്രമേ എന്തോ പ്രവേശിക്കാനാണ് പറ്റത്തുള്ളൂ പള്ളിയിൽ പള്ളിയിലെട്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയത്തായിപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് പള്ളിക്കകത്ത് നിന്ന് കയറാനൊന്നും പറ്റിയില്ല അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അതിൻ്റെ പള്ളിക്കകത്ത് ഞങ്ങൾ പുറത്ത് നിന്ന് ജനലിക്കൂടെ കണ്ടുവിട്ടാ അതിൻ്റെ ഉള്ളിൽ കണ്ട എന്ത് രസാണെന്ന് നോക്കിക്കാൽ നമുക്ക് അത് കുറേ നേരം ഭയങ്കര ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഫുള്ളൊരു സ്വർണ്ണ മയത്തിൽ അങ്ങ് തീർത്തേക്കുവാണെട്ടോ എനിക്കത് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാത്തവൻ ഭയങ്കര വിഷമായി പോയിട്ടോ ജസ് ഊട്ടും പുറത്ത് നിന്ന് തമ്പായിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനൊന്ന് അകത്തൊന്നു കയറ്റാനും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതായത് നമ്മുടെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്നതോ ഫുൾ ഇങ്ങനെ പൂക്കളാണ് കേട്ടോ ഈ നമ്മളുടെ ബോഗേൻവില് കേട്ടോ അവിടെ നട്ടേക്കണത് അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനത് കാണാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നു കേട്ടോ കുറേ പല കുറേ വെറൈറ്റി കളറുള്ള ബോഗേൻ വിലാസൊക്കെ കണ്ടു വിട്ടു നല്ല രസമുണ്ട് അവിടുത്തെ ഇത് കാണാൻ പിന്നെ ആ നേരെ കാണുന്ന മോളിൽ നമ്മുടെ മെട്രോ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നപ്പോൾ മെട്രോ വണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു അതും ജസുടൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അത് കാണുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ ഭയങ്കര കൈ ഓട്ടി ഭയങ്കര എന്നെ എല്ലാം കൈ ചൂണ്ടി അത് ഇതൊക്കെ കാണിച്ചു തരും അവൻ കാരണം ഇത്രയും വണ്ടികളൊന്നും അവൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അവന് ശരിക്കും ഉണ്ടായിരുന്നേ അവൻ ഫുൾ ഹാപ്പി ആയിരുന്നു ഞാൻ വിചാരിച്ച അവന് ബോറടിക്കും അവൻ വെക്കുന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവനും കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവൻ ഭയങ്കര ഹാപ്പിയായി നമ്മളുടെ നമ്മളോടൊക്കെ ഒപ്പം ഓടി കളിച്ചത് തന്നെ മുറ്റത്തേക്ക് ഇറക്കി അവനെ ഇറക്കി വിടാത്ത മെയിൻ കാരണം മെയിൻ ഒരു കുഴപ്പമുണ്ടായിരുന്നു അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഫുൾ അങ്ങ് ഹാപ്പി ആയി മണി വെക്കണു മണി അടുത്തേക്ക് പോവാടുത്തേക്ക് അത് ആംബുലൻസ് ആണ് വേണച്ചേ തമ്പായിക്ക് ടാറ്റ എടുത്തേരാ പോവാന്ന് പറഞ്ഞേ ആ ടാറ്റ ഒരു ഫ്ളൈയിങ് ഗീസും കൊടുത്തരേ ഫ്ലയിങ് ഗീസും കൊടുത്തരാ തമ്പായിക്ക് ഇന്ന് കുരിശും കൂടെ വരച്ചിട്ടേ കുരിശും വരച്ചിട്ട് പോവാം കുറിച്ചും കൂടെ വരയ്ക്കെ ആ അങ്ങനെ ആ ഓ ആരെ ആരെയടാ വിളിക്കണേ അപ്പൊ നമ്മള് ഇവിടത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മള് പോവാട്ടെ കാരണം ഇവിടെ കല്യാണം എന്തോ ഉള്ളതുകൊണ്ടേ അവിടെ നമുക്ക് കേറാനായിട്ട് പറ്റിയില്ല അപ്പൊ നമ്മള് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടെ നമുക്ക് അവിടെ വെച്ച് കാണാവേ അങ്ങനെ നമ്മള് നമ്മുടെ വല്ലാർപ്പാടത്തമ്മയുടെ അടുത്തെത്തിയിട്ടോ ഒരു വേളാങ്കണ്ണി പള്ളിയായിട്ട് ഒരു സാദൃശ്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ പള്ളിയിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് പോർച്ചുഗീസ് മിഷണറിമാരാണ് കേട്ടോ വല്ലാർപ്പാടത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയം സ്ഥാപിച്ചത് അപ്പോൾ കാരുണ്യ മാതാവിൻ്റെ ചിത്രമായിരുന്നു പ്രതിഷ്ഠിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണ് നമ്മുടെ ഈ ബെസ്ലിക്ക അതുപോലെ തന്നെ ഒരിക്കൽ വെള്ളപ്പൊക്കം അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് സമയത്ത് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അന്ന് നേരം നമ്മുടെ ഈ പള്ളി പൂർണ്ണമായിട്ട് പോയി അപ്പോൾ നമ്മുടെ മാതാവിൻ്റെ ചിത്രം ആ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയായിരുന്നേ പാലയത്ത് രാമൻ വലിയ എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ മാതാവിൻ്റെ രൂപം നമുക്ക് വീണ്ടെടുത്ത് തന്നത് പിന്നെ കൂടാണ്ട് ദേവാലയ ഭൂമി ദാനം ചെയ്യുന്നു മാതാവിൻ്റെ അത്ഭുത ചിത്രം വിശ്വാസികൾക്ക് കൈമാറിയ സ്ഥാനത്ത് കൊടിമരം നിർമ്മിച്ചു അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് കിടാവിളക്കും അധികം നൽകുകയുണ്ടായിട്ടോ പിന്നെ നമ്മൾ മറ്റേ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ അവർ അവരുടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ അവരവരുടെ ജോലിയിൽ പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് ബോട്ട് മേടിക്കുകയോ അതുപോലെ തന്നെ വഞ്ചി മേടിക്കുകയോ അതുപോലെ വാഹനങ്ങൾ പുതിയതായിട്ട് മേടിക്കുന്നവരോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് കേട്ടോ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ആ മഹത്വ കവാടം എന്ന് പറഞ്ഞാൽ കവാടം കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇതുപോലത്തെ മനോഹരമായ ഒരു രൂപക്കൂടെ കുറേ മരങ്ങളുടെ ഒരു ആകൃതിയിലായിട്ടും ഇത് പണിതു വെച്ചിരിക്കുക നല്ല ഭംഗിയാണ് കാണാൻ രണ്ട് സൈഡിലുണ്ട് പള്ളിയുടെ ഇരുവശങ്ങളിലായിട്ട് മനോഹരമായിട്ടാണ് പണത് വെച്ചിരിക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ടോ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്ക് സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അന്ന് അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ കണ്ട ഓരോരോ രൂപങ്ങൾ അതായത് ഇതുപോലെ മനോഹരമായിട്ട് ഏഷ്യയുടെ ജനനം തൊട്ട് എല്ലാ കാര്യങ്ങളും അവർ ഇതാ ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാം അതായത് നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ പാകത്തിനാണ് അവരവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പള്ളി റിലേറ്റഡ് ആയിട്ട് ഒരു നല്ലൊരു ചരിത്ര കഥയുണ്ട് കേട്ടോ അത് നല്ല രസമാണ് കേട്ടോ അതിൻ്റേത് അത് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കരമായിട്ടൊരു ഒരു സന്തോഷം ഒക്കെ തോന്നാൻ ഒരു കഥയാണ് കേട്ടോ അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഒരു മെയ് ഇരുപത്തി മൂന്ന് നടന്ന ഒരു സംഭവമാണ് കേട്ടോ പള്ളിയിൽ വീട്ടുകാർ എന്ന നായർ കുടുംബത്തിൽ ഒരു മീനാക്ഷി എന്നൊരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ചോറുട്ടാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ തോണിലായിരുന്നു ഇവിടെ യാത്ര അപ്പോൾ യാത്രയുടെ ഇടയിൽ നമ്മുടെ വഞ്ചി മതി വലിയ കാറ്റും കോളും വന്ന് നമ്മുടെ മഞ്ചി മറിയുകയും ആ തോണിലുണ്ടായിരുന്നവർ വളരെ ഭയപ്പെട്ട് ഭയപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ തോണി മാറുകയും ചെയ്തു കേട്ടോ അപ്പോൾ തോണിലുണ്ടായിരുന്ന എല്ലാവരും വെള്ളത്തിലായി അപ്പോൾ നാട്ടുകാരും എല്ലാവരും കൂടെ അവർക്കുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ വെള്ളത്തിൽ പോയ തോണിലുണ്ടായിരുന്നവരെ എല്ലാം രക്ഷപ്പെടുത്തി പക്ഷേ നമ്മുടെ ഈ കുഞ്ഞിനെയും ഈ അമ്മയും കിട്ടിയില്ല അപ്പോൾ മീനാക്ഷി എന്നാണ് ആ അമ്മയുടെ പേരെട്ടോ ഈ മീനാക്ഷി അമ്മയും അതുപോലെ അമ്മയുടെ കുഞ്ഞിനെയും മാത്രം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല പക്ഷേ അന്ന് അവിടുത്തെ നമ്മുടെ വല്ലാർപ്പാടം പള്ളിയിൽ വൈദികനായിരുന്ന ഫാദർ മിഘായിൽ കുറേ അച്ഛന് ഒരു ദർശനമുണ്ടായി മാതാവിൻ്റെ അത് ഇങ്ങനെയായിരുന്നു മീനാക്ഷിയെയും കുഞ്ഞിനെയും രക്ഷിക്കണം എന്നായിരുന്നു ആ ദർശനം അങ്ങനെ അച്ഛൻ അത് പല ആവർത്തി ആ ദർശനം കാണാനിടയും ഇതേ തുടർന്ന് അച്ഛൻ അവിടെയുള്ളവരോട് അവിടെ വലയിടാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോഴേക്കും മൂന്ന് ദിവസം കഴിഞ്ഞിരുന്നു എങ്കിലും അച്ഛൻ്റെ ആ നിർദ്ദേശപ്രകാരം അവർ വലയിടാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ വലയിട്ടപ്പോൾ ആ വലയിൽ നമ്മുടെ മീനാക്ഷിയേയും കുഞ്ഞിനെയും കിട്ടാൻ കിട്ടി അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷമാണ് മീനാക്ഷിയും കുഞ്ഞിനെയും കിട്ടിയത് അപ്പോൾ അതും ജീവനോടെ തന്നെ കിട്ടി അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി അപ്പോൾ മീനാക്ഷിയും കുഞ്ഞും രക്ഷപ്പെട്ടത് ഭയങ്കര അത്ഭുത അത്ഭുതകരമായിട്ടൊരു സാഹചര്യം വഴിയല്ലേ രക്ഷപ്പെട്ടത് മീനാക്ഷി തന്നെ അവരോട് പറഞ്ഞു അതായത് ആ തോണി അപകടത്തിൽപ്പെടുമ്പോൾ മറയുന്നതിന് തൊട്ട് മുമ്പ് മീനാക്ഷി അമ്മ കാണുന്നത് ഈ ദേവാലയമായിരുന്നു അപ്പോൾ ദേവാലയത്തിലേക്ക് നോക്കിയിട്ട് മീനാക്ഷി അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നെ കുഞ്ഞിനെയും രക്ഷിക്കുകയാണെങ്കിൽ മാതാവേ ഞാനും കുഞ്ഞും അങ്ങേക്ക് അടിമയായിട്ട് ഇരുന്നോളാമെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു മഞ്ഞ കളർ ഒരു വലിയൊരു വളയം ഒരു രൂപപ്പെട്ടു എന്നാണ് മീനാക്ഷി അമ്മ പറയും ഇവർക്ക് ചുറ്റും ഒരു ആവരണം പോലെ പൊതിഞ്ഞു എന്ന് അതിനുശേഷം മീനാക്ഷി അമ്മയും കുഞ്ഞ് മൂന്ന് ദിവസം ആ കടലിൽ ആ കായലിന് അടിയിൽ ഒരു കുഴപ്പവും കൂടാതെ നിൽക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെയാണ് ഏട്ടത ഈ കാണുന്ന നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലെ മുറ്റം എന്താ ചൂലുകുപയോഗിച്ച് അടിച്ചു അടിക്കുന്നത് ഒരു നേർച്ചയാണ് കേട്ടോ അപ്പോൾ ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് ആദ്യം ഇതെന്താ ഇവരിങ്ങനെ ചെയ്യണേന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെയാണത് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു നേർച്ചയാണെന്ന് മനസ്സിലായത് അതായത് നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയായിട്ടാണ് കേട്ടോ അതെല്ലാവരും അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ നേർച്ചകളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ചോറുണ്ട് തൻ്റെ കുഞ്ഞിനെ ആദ്യം ചോറുണിനായിട്ട് പോകുമ്പോൾ വഞ്ചി മറിഞ്ഞാണല്ലോ അപകടം ഉണ്ടായത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ മാതാവിൻ്റെ സന്നിധിയിൽ ചോറൂണ് നടത്താറുണ്ട് അതുപോലെ തന്നെ വിദ്യാരംഭവും ഇവിടെ ആൾക്കാർ ആൾക്കാർ വന്ന് നടത്താറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടിമ നേർച്ചയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നേർച്ച അതുപോലെ തന്നെ ബോട്ട് വഞ്ചി വാഹനം എന്നിവയുടെ ആശീർവാദവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വല്ലാർപ്പാടത്തമ്മയുടെ വിശേഷങ്ങളും നമ്മുടെ ചരിത്രങ്ങളും ഇനി നമുക്ക് പോകേണ്ട സമയമായിട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് ബ്ലോഗ് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്